നമസ്കാരം. കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പ് കേസുകളിൽ ഒന്നാണ് പോപ്പുലർ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ ഈ വാർത്തയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നില്ല. കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നുണ്ട്, എന്നാൽ കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നില്ല. സ്വപ്നയും സരിത്തുമൊക്കെ അടങ്ങിയ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ കുറിച്ചുള്ള വാർത്തകൾ വരട്ടെ, പക്ഷേ ഈ വാർത്ത എന്തുകൊണ്ടാണ് ഒരു സാധാരണ വാർത്തയായി ട്രീറ്റ് ചെയ്യുന്നത്? അത്ഭുതപ്പെട്ടിട്ടില്ലേ നിങ്ങൾ? 2500 കോടി രൂപയെങ്കിലും വെട്ടിച്ചിട്ടുണ്ട്. ഇതിന് ഇരകളായവർ 10,000-ങ്ങളാണ്. നമുക്കതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഈ വിഷയം മനസ്സിലാക്കണം. കാരണം 274 ശാഖകൾ ഈ പോപ്പുലർ ഫിനാൻസിനുണ്ട്. അത് ഈ ബാങ്കിങ് സ്ഥാപനത്തിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. ആ സ്ഥാപനത്തിന് ഒട്ടേറെ മറ്റ് ബിസിനസ്സുകളുമുണ്ട്. അവർക്ക് കയറ്റുമതി ബിസിനസ്സുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്, ബേക്കറികളുണ്ട്, അനേകം ബിസിനസ്സുകളുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ പൊട്ടിയാലും നഷ്ടപ്പെട്ടാലും കുറച്ചു പേർ തൊഴിലേ പോകൂ. എന്നാൽ ഈ 274 ശാഖകളിൽ 1,000-ക്കണക്കിന് ആളുകൾ അവരുടെ അധ്വാനിച്ച ഫലം നിക്ഷേപിച്ചിരിക്കുകയാണ്. കാരണം 12-13% പലിശ കിട്ടും അവർക്ക്. നാഷണലൈസ് ബാങ്കിൽ പോയാൽ 5-6 കിട്ടത്തുള്ളൂ, കോപ്പറേറ്റീവ് ബാങ്കിൽ പോയാൽ 8-10 കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവർ കൂടുതൽ പലിശയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. റിട്ടയർമെൻറ്റ് വഴി കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് കൂടുതലും. കുറച്ച് കള്ളപ്പണക്കാരുടെയും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തട്ടിപ്പ് നടന്നിട്ടും വാർത്താ പ്രാധാന്യമില്ലാത്തത്? നമുക്കറിയാം നീരവ് മോദിയുടേതും അല്ലെങ്കിൽ കിങ് ഫിഷർ മുതലാളി വിജയ് മല്യയുടേതും അടക്കമുള്ള വാർത്തകൾ, ഒരു മലയാളിയുടെയും പണം പോയിട്ടില്ല. പോയിരിക്കുന്നത് സർക്കാരിൻ്റെ പണമാണ്, ബാങ്കുകളുടെ പണമാണ്. തീർച്ചയായും വലിയ വാർത്ത തന്നെയാണ്. അത് നമ്മൾ ആഘോഷമാക്കുമ്പോൾ പാവപ്പെട്ടവൻ്റേതടക്കമുള്ള സാധാരണക്കാരൻ്റെ പണം പോയതിന് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുക്കാത്തത്? ഇവിടെയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പോപ്പുലർ ഫിനാൻസുമായി മാധ്യമപ്രവർത്തകർക്ക് പലർക്കും പേഴ്സണൽ ബന്ധമുണ്ട്. ഈ തട്ടിപ്പുകാരുടെയൊക്കെ പ്രത്യേകത അവരെപ്പോഴും മാധ്യമങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും, ഒരു തട്ടികേട് പറ്റിയാൽ രക്ഷിക്കുന്നതിന് വേണ്ടി. അതായത് ഈ പോപ്പുലർ ഫിനാൻസ് കേരളത്തിലെ എല്ലാ ചാനലുകൾക്കും എല്ലാ പത്രങ്ങൾക്കും വാരിക്കോരി പരസ്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രതിസന്ധിയിലാവുമ്പോൾ അവരെ തള്ളിപ്പറയാൻ ഇവർക്ക് മടിയാണ്. അതുകൊണ്ടാണ് ഈ വാർത്ത കുറേ കാലമായി ഇത് പ്രതിസന്ധിയിലായിട്ടും മറുനാടൻ അടക്കമുള്ള ചില ഓൺലൈൻ പത്രങ്ങൾ മാത്രമാണ് വാർത്തയാക്കിയത്. ഇത്രയേറെ ജനതാല്പര്യമുള്ള, ഇത്രയേറെ പണം നഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ ഇപ്പോഴും ഒറ്റ 1-ാം പേജിലൊന്നും വാർത്തയില്ല. മാത്രമല്ല ഇവരുടെ ചിത്രമൊക്കെ മനസ്സില്ലാ മനസ്സോടെയാണ് വെക്കുന്നത്. ഈ തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചത് 2 പെൺമക്കളാണ്, അവരുടെ ആർത്തിയാണ്. അപ്പനായിട്ട് 60-കളിൽ തുടങ്ങി വലുതായി പത്തനംതിട്ടയിൽ നിന്ന് ലോകം മുഴുവൻ പടർന്ന, ഇന്ത്യ മുഴുവൻ പടർന്ന ഈ ബിസിനസ് സാമ്രാജ്യം പെൺമക്കളുടെ കൈകളിലേക്ക് വരുമ്പോഴാണ് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി കൂടുന്നത്. അവരാവട്ടെ വളരെ ഭംഗിയായി രക്ഷപ്പെടുന്നതിനുള്ള നീക്കം നടത്തി. അതായത് തട്ടിപ്പ് വാർത്ത വന്നപ്പോഴേ നമ്മൾ പത്രങ്ങളിൽ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ ഇവരെ ഡൽഹി എയർപോർട്ടിൽ വെച്ച് പിടിക്കുകയാണ്. പക്ഷെ നമ്മുടെ പത്രങ്ങളിലൊക്കെ ഇവരുടെ പടം ഇന്നാണ് കുറച്ചായിട്ട് ചെറുതായിട്ടെങ്കിലും വരുന്നത്. മിക്ക പത്രങ്ങളും എടുത്തു നോക്കൂ, ഈ ദിവസങ്ങളിൽ ഇവരുടെ പടം ഒഴിവാക്കിയാണ്. ചാനലുകൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ പ്രഭ എന്ന് പറയുന്ന ഈ പ്രധാന ഉത്തരവാദി, അതായത് റോയിയുടെ ഭാര്യ പ്രഭയുടെ പിൻഭാഗമാണ് കൂടുതൽ കാണിച്ചത്. പിൻഭാഗം, മുൻഭാഗം കാണിക്കുന്നില്ല. എന്താണ് പിൻഭാഗത്തോട് താല്പര്യമുള്ളത് കൊണ്ടാണ്? അല്ല, മുഖം കഴിയുന്നതും കാണാതിരിക്കുന്നതിന് വേണ്ടി. ഈ പെമ്മക്കളുടെ പടമേ കാണിച്ചില്ല, ഈ പെമ്മക്കളുടെ ചിത്രങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ടാണ്? അല്ല, വാസ്തവത്തിൽ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് ഈ പെൺമക്കളുടെ പടം ആദ്യം കിട്ടിയില്ല. കാരണം പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ പടങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം കിട്ടിയെടുക്കുന്നത്, പിന്നീട് പിന്നാലെ പോയി എടുക്കുന്നത്. ഞങ്ങൾ പിന്നെ കഷ്ടപ്പെട്ട് ശേഖരിച്ചതാണ് ഈ പെൺമക്കൾ. ഞങ്ങൾ പെൺമക്കളുടെ പടം കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ചെറുതായിട്ടെങ്കിലും ഈ പടം അവർ കാണിക്കാൻ തുടങ്ങിയത്. ഇതിൽ ഒരു പെൺമകൾ, മൂത്ത മകളാണെന്ന് എനിക്ക് തോന്നുന്നു, അവളുടെ പേര് റിനു മറിയ തോമസ് എന്നാണ്. അവൾ ഡോക്ടറാണ്, ശരിക്കും MBBS ഡോക്ടർ. പുഷ്പഗിരി അടങ്ങിയ സ്ഥാപനങ്ങളിൽ അവൾ ജോലി ചെയ്തിട്ടുണ്ട്. ഈ റിനു മറിയ തോമസിന്റെ കുറേ സുഹൃത്തുക്കളുമായി ഞാൻ സംസാരിച്ചു. അവർക്കൊക്കെ കാശ് പോയി. കാരണം ഞങ്ങളുടെ കൂട്ടുകാരി എന്ന നിലയിൽ, ഒരു വലിയ സ്ഥാപനമാണ്, കൂട്ടുകാരി പറഞ്ഞിട്ട് 40 ലക്ഷമൊക്കെ നിക്ഷേപിച്ചവരുണ്ട്. ഇവർ പലരും പുറത്തു പറയുന്നില്ല. കാരണം ഈ നിക്ഷേപങ്ങൾ പലതും കുടുംബത്തിലാരും അറിയാതെയാണ്, പലരുടേതും തെറ്റായ രീതിയിലുള്ള പണമാണ്. വിദേശത്തുനിന്നുള്ള, പ്രത്യേകിച്ച് ഈ പ്രവാസികൾ പലരും പണം നിക്ഷേപിക്കുന്നത് ഒരു സൗഹൃദത്തിന് പുറത്താ, ഭാര്യയോട് പോലും പറയത്തില്ല. അത്തരം പണമൊക്കെ പോയി. ഇവിടെ കൂലിപ്പണിക്കാരൻ മുതൽ
ഈ പറയുന്ന റിട്ടയർമെന്റ് ഉദ്യോഗസ്ഥന്മാർ വരെയുള്ളവരുടെ പ്രശ്നമാണ് വലുതാകുന്നത്. അവരാണ് രംഗത്ത് വരുന്നത്. കള്ളപ്പണക്കാർ മിണ്ടത്തേയില്ല. അവർ അതിന് മുൻപ് തന്നെ ഇത് പിൻവലിച്ചെടുക്കും. മാത്രമല്ല ഈ റിനു മറിയ തോമസും റിയ ആൻ തോമസും ഇവർ രണ്ടുപേരുമാണ് ശരിക്കും മുഖ്യ പ്രതികൾ. ഇവരുടെ പടമാണ് മാധ്യമങ്ങൾ മുക്കുന്നത്. രണ്ട് പെൺമക്കളും ഇവരും അവരുടെ ഭർത്താക്കന്മാരും അവരൊക്കെ ചേർന്ന് ഒരേ അനേകം ഷെൽ കമ്പനികളും പാർട്ണർഷിപ്പ് ഫേമുകളും തുടങ്ങിയിരുന്നു. അതായത് ഇവരിത് തകർക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. കാരണം വലിയ നല്ല നിലയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അവരതിനിടയിൽ വേറെ ആർത്തി മൂത്തിട്ട് ചെമ്മീൻ കയറ്റുമതി അടക്കം ഒരുപാട് ബിസിനസ്സുകൾ പലതും പൊളിഞ്ഞു. അറിയാത്ത പണി ചെയ്താൽ പൊളിയുമല്ലോ. അങ്ങനെ വന്നപ്പോൾ ഈ കമ്പനി ഒരു ബാധ്യതയാവുന്നതിന് മുൻപ് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പെമ്മക്കളും അവരുടെ ഭർത്താക്കന്മാരും പാർട്ട്ണർഷിപ്പായിട്ടുള്ള പല സ്ഥാപനങ്ങൾ, ഈ പാർട്ണർഷിപ്പിൻ്റെത് വിശദാംശങ്ങൾ ആർഒസിൽ ഒന്നും കൊടുക്കണം, കമ്പനിയുടെ മാത്രം കൊടുത്താൽ മതി, അതുകൂടി പാർട്ണർഷിപ്പിൻ്റെ രഹസ്യമാക്കി വെക്കാം, പാർട്ണർഷിപ്പ് കമ്പനികൾ നടത്തി അതിലേക്ക് നിയമപരമായി പണം മാറ്റി. നിയമപരമായി പണം മാറ്റി എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഒരു ലീഗൽ എക്സിസ്റ്റിംഗ് കമ്പനിയാണ്, ഈ കമ്പനിക്കും പാർട്ണർഷിപ്പ് ഫേമും തമ്മിൽ ധാരണ ഉണ്ടാക്കാം. അങ്ങനെ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പൈസ കൊടുക്കുന്നു. സേവനം പേപ്പറിൽ മാത്രമേ കാണത്തുള്ളൂ, പൈസ മുഴുവൻ അങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് കമ്പനിയുടെ ചെലവാണ്, അപ്പോൾ കമ്പനിക്ക് നഷ്ടമാണ്. അതായത് പണം പോയിരിക്കുന്ന ഇവർ തന്നെ പാർട്ണർഷിപ്പുള്ള കമ്പനിയിലേക്കാണ് കമ്പനി. മാത്രമല്ല വിദേശത്ത് ഇവർക്ക് പല നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ എനിക്ക് കൃത്യമായി കിട്ടിയൊരു വിവരം എന്ന് പറയുന്നത് പലതവണ ഇവർ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്. ഓസ്ട്രേലിയ ഇവർക്ക് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, അവർ ഭൂമി വാങ്ങിയിട്ടുണ്ട്, വീട് വാങ്ങിയിട്ടുണ്ട്, അവിടെ അവർ ചില കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് ഈ പണം പലതും കൺവേർട്ട് ചെയ്ത് പല പാർട്ണർഷിപ്പ് ഫേമിലാക്കി വ്യക്തി എന്ന നിലയിൽ ഓസ്ട്രേലിയയിലേക്ക് കടത്തിയിട്ടുണ്ട്. അവിടെ വലിയ സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം പൊട്ടി നാട്ടുകാരുടെ പണവുമായി മുങ്ങാനുള്ള നീക്കമായിരുന്നു. അവിടെയാണ് പെമ്മക്കളെ ആദ്യം വിട്ടത്. പെമ്മക്കളുടെ പിന്നാലെ പോകാമെന്ന് കരുതിയപ്പോഴാണ് ഇതെല്ലാം കൈവിട്ടു പോയിരിക്കുന്നത്. വലിയ തട്ടിപ്പ്. ഞാൻ പറഞ്ഞത് ഒരു ഒരു 25,000 പേർക്കെങ്കിലും പണം പോയി കാണും. കുറഞ്ഞ 27 ആയിരിക്കില്ല, കാരണം 274 ശാഖകളുണ്ട്. ഈ ശാഖകളിൽ ഓരോ ശാഖയിലും ഒരു 5-10 കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ എത്ര കോടിയുടെ കച്ചവടമായിരിക്കും ഇത്? എൻ്റെ സങ്കടം ഈ മാധ്യമങ്ങൾക്ക് രണ്ടാണ് എൻ്റെ സങ്കടം. ഒന്ന്, മാധ്യമങ്ങൾ ഇതിന് ഗൗരവം കൊടുക്കുന്നു, ഇത് കുറച്ചു കഴിഞ്ഞ് നിന്നുപോകും. ഇതുപോലെ ഇത്ര വലിയ തട്ടിപ്പുകൾ നടക്കുന്ന നിർമ്മൽ ചിട്ടി ഫണ്ടിൻ്റെ തട്ടിപ്പ്, 1000 പേരുടെ പണം പോയി, അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അവരെല്ലാം കൂടെ ഇപ്പോൾ യോഗം ചേർന്ന് നിൽക്കുമെന്നുള്ളൂ, പക്ഷേ പ്രയോജനം ഉണ്ടാകും. എന്തായാലും ഈ പണം നഷ്ടപ്പെട്ടവരിൽ നിന്ന് തിരിച്ച് പിടിക്കുന്നതിന് വേണ്ടി സാധാരണക്കാർ നിയമപരമായി പണം അടച്ചവർ നടത്തുന്ന യുദ്ധത്തിൽ ഞങ്ങളും ഒപ്പമുണ്ട്. അങ്ങനെ വെറുതെ ഇവരെ വിടരുത്, കാരണം ഇത് വലിയൊരു തട്ടിപ്പാണ്. ഒരു മനുഷ്യൻ്റെ അധ്വാന ബലം ഇങ്ങനെ ചിലർ അനുഭവിക്കാൻ പാടില്ല. എല്ലാ പിന്തുണയും ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ചേരുക, അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. കാരണം ഇവർക്ക് ഒരുപാട് ആസ്തിയുണ്ട്. ഈ ആസ്തിയൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യും. അതിൻ്റെ പ്രശ്നം നിയമപരം ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം പല സ്വത്തുക്കളും ഇവരുടെ പാർട്ണർഷിപ്പ് ഫേമുകളിലേക്ക് മാറി. അതുകൊണ്ട് കമ്പനി വലിയ നഷ്ടത്തിലായിരിക്കും. കാരണം കമ്പനിക്ക് വലിയ ബാധ്യത കാണും, ബാങ്കുകളുമായും ധനകാര്യ സ്ഥാപനങ്ങളുമായും ഒക്കെ ഉണ്ടാവുന്ന ബാധ്യത. പിന്നെ ഈ പർച്ചേസ് ബില്ലും അതൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ പാവങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ല, ഞാൻ പലതും ശ്രദ്ധിച്ചത് ഓഹരി എന്നൊക്കെ പറഞ്ഞാണ് നിലവില്ലാത്ത ചെറിയ കമ്പനി, പല കമ്പനികളുടെ പേരില്ല, ഷെൽ കമ്പനികളായിരുന്നു. എന്തായാലും നിങ്ങളുടെ പണം, നഷ്ടപ്പെട്ട പണം മൊത്തം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ഇവർ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കരുത്. നമുക്ക് ഓസ്ട്രേലിയയിൽ ഇവരുടെ സ്വത്ത് പോലും പൊക്കണം. ഓസ്ട്രേലിയ മറ്റു രാജ്യങ്ങളെക്കാൾ ഭേദമാണ്. നമുക്കതെല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്ന് പൊക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഞങ്ങളുടെ പിന്തുണ പൂർണ്ണമായി ഉണ്ട്. പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, ദയവായി കണ്ണു തുറക്കുക. ഈ പാവങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെയൊരു മാധ്യമ പ്രവർത്തനം നടത്തിയതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്?